വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കടക്കരപ്പള്ളി തളിശ്ശേരിത്തറ വീട്ടിന്റെ പ്രതീക്ഷയായിരുന്നു ഹരികൃഷ്ണ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന പിതാവ് ഉല്ലാസ് കാര്യമായി ജോലിക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇളയ മകൾ ഹരികൃഷ്ണയാണ് കുടുംബം പുലർത്തിയിരുന്നത് നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും യുവതിയെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രം ഹാലപ്പുഴ കടപ്പുറം ആശുപത്രിയിൽ താൽക്കാലിക നഴ്സായിരുന്ന യുവതി ഒരാഴ്ച മുൻപാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറിയത് ഇവിടെയും താൽക്കാലിക ജോലിയായിരുന്നു വീട്ടിൽ നിന്നും സൈക്കിളിൽ തങ്കിക്കവലെത്തി അവിടെ ബസ്സിലാണ് ജോലിക്ക് പോയിരുന്നത് ജോലി കഴിഞ്ഞ് തിരികെ എത്താൻ വൈകുന്ന ദിവസങ്ങളിൽ രതീഷാണ് ഹരികൃഷ്ണയെ വീട്ടിൽ എത്തിച്ചേരുന്നത് വെള്ളിയാഴ്ച സൈക്കിളിലാണ് ഹരികൃഷ്ണ ജോലിക്ക് പോയത് ഹരികൃഷ്ണയെ സഹോദരിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ചുണ്ടിന് താഴെ ചെറിയ ചുവപ്പ് പാടല്ലാതെ കാര്യമായ പരുക്കുകളില്ല ദേഹത്ത് മണൽ പറ്റിയിട്ടുണ്ട് സംഭവശേഷം കാണാതായ സഹോദരി ഭർത്താവിനെ പിന്നീട് പോലീസ് പിടികൂടി ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കൊലപാതകമെന്ന് സംശയിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കടക്കരപ്പള്ളി തലിശ്ശേരിത്തറ ഉല്ലാസിന്റെയും സുവർണയുടെയും ഇളയ മകൾ ഹരികൃഷ്ണയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് മൂത്ത സഹോദരി നീതുവിന്റെ ഭർത്താവ് കടക്കരിപ്പള്ളി പുത്തൻകോട്ടുങ്കൽ രതീഷാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴോടെ ചേർത്തല ചെങ്ങണ്ടയ്ക്കടുത്തുള്ള ബന്ധുവീട്ടിൽ നിന്നും പിടിയിലായത് വെള്ളിയാഴ്ച വൈകിട്ട് ആറേ നാൽപ്പത്തിയഞ്ചിന് മെഡിക്കൽ കോളേജിൽ നിന്നും ജോലി കഴിഞ്ഞ് ചേർത്തലയിലെത്തിയ ഹരികൃഷ്ണയെ രതീഷ് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം കൊലപാതകമാണോ എന്ന് പോസ്റ്റ് ശേഷമേ മാത്തിനുശേഷമേ സ്ഥിരീകരിക്കാനാകൂവെന്നും പോലീസ് പറഞ്ഞു രാത്രി വൈകിയും ഹരികൃഷ്ണ എത്താത്തതിനാൽ വീട്ടുകാർ ഫോണിൽ വിളിച്ചിരുന്നു വീട്ടിലേക്കുള്ള യാത്രയിലാണെന്നും ഹരികൃഷ്ണ പറഞ്ഞെങ്കിലും പിന്നീട് ഫോൺ എടുക്കാതെയായി വൈകിയെത്തുന്ന ദിവസങ്ങളിൽ ഹരികൃഷ്ണയെ തങ്കിക്കാവലിൽ നിന്നും സ്കൂട്ടറിൽ വീട്ടിലെത്തിക്കാറുള്ള രതീഷിനെ ഫോണിൽ കിട്ടാതായപ്പോൾ വീട്ടുകാർ രതീഷിന്റെ വീട്ടിലെത്തി അന്വേഷിച്ചു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ നീതുവിന് വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടിയായിരുന്നു ഇത് മുതലെടുത്താണ് ഹരികൃഷ്ണയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് രതീഷും ഹരികൃഷ്ണയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് സൂചന ഹരികൃഷ്ണയെ കാണാതായതിനെ തുടർന്ന് രതീഷിന്റെ വീട്ടിൽ ആദ്യം ബന്ധുക്കൾ അന്വേഷിച്ചെത്തി ആരും അകത്തുള്ളതായി സൂചന ലഭിച്ചില്ല തൊട്ടന്ന് പോലീസ് എത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത് എത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് വീട്ടിനുള്ളിൽ തറയിൽ കിടന്ന മൃതദേഹം കണ്ടത് കിടപ്പ് മുറിയോട് ചേർന്നുള്ള മുറിയിലായിരുന്നു മൃതദേഹം ഹരികൃഷ്ണ അവിവാഹിതയാണ് ഹരികൃഷ്ണ മറ്റൊരാളുമായി അടുപ്പത്തിലായത് ചോദ്യം ചെയ്തപ്പോൾ വീട്ടിനകത്ത് വെച്ച് തർക്കമുണ്ടായെന്ന് രതീഷ് പറഞ്ഞു വീട്ടിനകത്ത് കട്ടിലിരുന്നപ്പോഴാണ് തർക്കമുണ്ടായത് മർദ്ദിച്ചപ്പോൾ ബോധരഹിതയായ നിലത്ത് തലയടിച്ചു വീണ ഹരികൃഷ്ണയെ കഴുത്തു ഞെരിച്ചു വായ്മൂടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷമാണ് അടുത്ത മുറിയിലേക്ക് മാറ്റിയിട്ടത് രതീഷ് പറഞ്ഞ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ഒത്തുനോക്കിയ ശേഷമേ പോലീസ് സ്ഥിരീകരിക്കുകയുള്ളൂ രതീഷും യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നെന്നും സൂചനയുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ సబ్‌స్క్రైబ్ చేయాలను మార్కిల్ నంది